ഡാൻഡ്രഫ് അല്ലെങ്കിൽ താരൻ നമ്മുടെ തലയോട്ടിൽ വൈറ്റ് പൊടി പോലെ കാണുന്നത്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും താരം വരാത്ത ആരും ഉണ്ടാകില്ല. പലർക്കും ഒരു പോയിന്റിൽ ഈ താരം നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ടാകും. സോ ഇന്നത്തെ വീഡിയോയിൽ ഈ താരൻ്റെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഇറിറ്റേറ്റിംഗ് താരനെ എടുത്തു കളയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കീപ്പ് വാച്ച് ദിസ് വീഡിയോ ടിൽ ദ എൻഡ്. സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ആൻഡ് യോഗ ബൈ ഡോക്ടർ പ്രിയങ്ക. സോ നമുക്ക് നോക്കാം താരൻ എങ്ങനെയുണ്ടാവും. പല കണ്ടീഷനിൽ താരൻ വേഴ്സനാവുന്ന അവസ്ഥയുണ്ട്. തലയിൽ എണ്ണ തേക്കുന്നത് ഒരു മെയിൻ ഇഷ്യൂ ആണ്. തലയിൽ എണ്ണ തേക്കുന്നവർ പലരും അത് ശരിയായി കഴുകി കളയുന്നില്ല, അത് താരൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സോ തലയിൽ ഓയിൽ തേക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റായി അത് കഴുകി കളയുക എന്നതാണ്. അതുമാത്രമല്ല ടോക്സിക് ഹെയർ പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ ഇത് വേഴ്സനാക്കും. പിന്നെ അസിഡിറ്റി ഇഷ്യൂസ് ഉള്ളവർക്കും സ്ട്രെസ് ഉള്ളവർക്കൊക്കെ താരൻ കൂടുതലായി ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ഇത് മെയിൻലി നമ്മൾ കാണുന്നത് വിൻ്റർ സീസൺ ഓർ റെയിനി സീസണിലൊക്കെയാണ് ഇത് മെയിൻ താരൻ കൂടാൻ സാധ്യത കാണുന്നത്. സോ അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് പറയുമല്ലോ, ഹെയർ ഫോൾ, മുടിക്കൊഴിച്ചിൽ. മുടിക്കൊഴിച്ചിൽ എല്ലാവരുടെയും ലൈഫിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. സോ അതെടുത്ത് കളയേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. മോഡേൺ ഡെർമറ്റോളജി വിഭാഗത്തിൽ ഇതിൽ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു മെഡിസിൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. സോ ഡോണ്ട് വറി, ആയുർവേദത്തിൽ ഇതിൻ്റെ സൊല്യൂഷൻ ഉണ്ട്. സോ നമ്മുടെ ആയുർവേദത്തിൽ ഈ താരൻ എന്ന് പറയുമ്പോൾ മെയിൻ നമ്മൾ കൊടുക്കുന്ന ഒരു മെഡിസിനാണ് ദുർദ്രപത്രാദി ഓയിൽ എന്ന് പറയുന്നത്. പക്ഷേ പലരും ദുർദ്രപത്രാദി ഓയിൽ മാത്രം ഉപയോഗിച്ചിട്ട് ഇപ്പോഴും ലിവിങ് വിത്ത് താരൻ ആയിട്ട് ഉള്ളവരാണ്. സോ താരനെ നമുക്ക് എടുത്തു കളയണ്ടേ? അതിനാണ് ഇന്നത്തെ ഹോം റെമഡി കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ആയുർവേദിക് ഹോം റെമഡിയാണ്. 4 ഇൻഗ്രീഡിയൻറ്റ് മാത്രം കൊണ്ടുണ്ടാക്കുന്നതാണ്. സോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത്. ത്രിഫല ചൂർണം അല്ലെങ്കിൽ വരാചൂർണം, ദുർദുരപത്രാദി വെടിച്ചെണ്ണ, തൈര്, കർപ്പൂരം, 2 കർപ്പൂരം പൊടിച്ചത്, 1 ടീസ്പൂൺ ത്രിഫല പൊടി, 1 ടീസ്പൂൺ ദുർദുരപത്രാദി ഓയിൽ. രണ്ട് ടീസ്പൂൺ തൈര്. ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. സോ പാക്ക് റെഡിയാണ്. തേച്ചിട്ട് നന്നായി മസാജ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് വെക്കേണ്ടതാണ്. 30 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈൽഡ് ഷാംപൂ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് ഷാംപൂ, ഞാനൊരു ഹോം റെമഡി ആയിട്ടുള്ള ഷാംപൂവിനെ കുറിച്ച് പറഞ്ഞുതരാം. ഉറുവഞ്ചിക്കായ് ഓർ സോപ്പ് നട്ട്സ് എന്ന് കേട്ടിട്ടുണ്ടാകും. ആയുർവേദിക് മെഡിസിനൽ ഷോപ്പിലും നമ്മുടെ അല്ലെങ്കിൽ അടുത്ത് തന്നെ കാണാം ഉറുവഞ്ചിക്കായ്. ഉറുവഞ്ചിക്കായും ചെമ്പരത്തിയും കൂടിയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഷാംപൂ ഉണ്ട്. അത് ബെസ്റ്റ് റിസൾട്ടാണ്. താരം മാത്രമല്ല നമ്മളുടെ മുടിക്കൊഴിച്ചിലുള്ളവർക്കും എല്ലാവർക്കും വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ഷാംപൂ ആണ്. ചുവന്ന ചെമ്പരത്തിയുടെ പൂവ് 2 കപ്പ്, ഉറുവഞ്ചിക്കായ് അല്ലെങ്കിൽ സോപ്പ് നട്ട്സ് 2 കപ്പ് തന്നെ സമമാണ് രണ്ടും എടുത്തിട്ടുള്ളത്. 4 കപ്പ് വെള്ളത്തിൽ ഈ ചെമ്പരത്തിയുടെ പൂവും ഉറുവഞ്ചിക്കായും ചേർക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നന്നായി തിളപ്പിക്കുക. തിളപ്പിച്ച് ഒരു 10 മിനിറ്റ് ആറാൻ വേണ്ടി വെച്ചതിന് ശേഷം നന്നായി പിഴിഞ്ഞ് അരിച്ച് ഒരു കുപ്പിയിലാക്കി റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്.
ഈ ഹോം മെയ്ഡ് ഷാംപു 7 ദിവസം വരെ നമുക്ക് റെഫ്രിജറേറ്ററിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോ നമുക്ക് ഈ ഷാംപു വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ മൈൽഡ് ടോക്സിക് ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് ലൈക്ക് മാമ എർത്ത് ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുക്കാം എനിക്ക് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുള്ളതാണ് ഈ മാമ എർത്ത് ഷാംപൂ അതിൻ്റെ ഷാംപൂവും കണ്ടീഷണറും നല്ലതാണ് ബെസ്റ്റ് റിസൾട്ടാണ് ഹെയർ ഫോളിനും താരനൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കുന്നത് സോ ആഫ്റ്റർ ദിസ് ഈ നമ്മളുടെ ഈ മാസ്ക് അല്ലെങ്കിൽ ഈ താരൻ്റെ റെമഡി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ മൈൽഡ് ടോക്സിക് ഫ്രീ ഷാംപൂ അല്ലെങ്കിൽ ഇതേപോലെ താളി നമ്മളുണ്ടാക്കുന്ന മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ വീട്ടിൽ ഉപയോഗിക്കാവുന്നതാണ് നെക്സ്റ്റ് എല്ലാവരും ചോദിക്കുന്നതാണ് ആർക്കൊക്കെ ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിക്കാം ഇത് ഇത് നമുക്ക് മൈൽഡ് ആയിട്ടുള്ള താരൻ ആണെങ്കിൽ ട്വൈസ് ഇൻ എ വീക്ക് ഇസ് ഗുഡ് എനഫ് അപ്പോൾ നമ്മൾ ഒരു വീക്കിൽ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി വിത്തിൻ 2 to 3 weeks ഈ താരൻ ഫുള്ളും നമുക്ക് എടുത്ത് കളയാം നല്ല സിവിയർ ആയിട്ടുള്ള താരനുള്ളവരാണെങ്കിൽ 2 മാസവും 3 മാസത്തിനുള്ളിൽ എന്തായാലും താരൻ ഫുള്ളും പോകുന്നതാണ് പിന്നെ ഇത് ഉപയോഗിക്കാൻ എല്ലാവർക്കും എല്ലാ ഏജിലുള്ളവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് മെൻ ആൻഡ് വുമൻ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതൊരു ഗുഡ് ഇൻഫർമേഷനാണ് തന്നതെന്ന് വിശ്വസിക്കുന്നു ഇതുപോലത്തെ ഒരു സിമിലർ വീഡിയോ ഡയറ്റ് ചെയ്യേണ്ടവർ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ എക്സ്ട്രീം ഫാറ്റ് ലോസ് ഡയറ്റ് പ്ലാൻ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് പ്ലീസ് ആൻഡ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണുമെങ്കിൽ ബെല്ലൈക്കൺ അമർത്താം Thank you.